ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആദ്യമായി കേരളത്തിലെത്തുകയാണ്. എത്തുന്നത് കറാച്ചിയിൽ നിന്നും കൊച്ചിയിലെത്തിച്ച നാവികസേനയുടെ അഭിമാനം INS ദ്രോണാചാര്യയെ നേരിൽ കാണാൻ. നാവികസേനയുടെ ആയുധ പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യയ്ക്ക് പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു 16 കൊച്ചിയിലെത്തുകയാണ്. സായുധസേനാ യൂണിറ്റിന് നൽകുന്ന ഏറ്റവും ഉന്നതമായ അംഗീകാരമാണ് പ്രസിഡന്റ്സ് കളർ അവാർഡ്. രാഷ്ട്രപതിയായ ശേഷം ആദ്യമായാണ് ദ്രൗപദി മുർമു കേരളത്തിൽ എത്തുന്നത്. 16 വൈകിട്ട് 4:30 ഫോർട്ട് കൊച്ചിയിലെ ദ്രോണാചാര്യയിലാണ് പുരസ്കാരം സമ്മാനിക്കുക. ഇന്ത്യയിലെയും വിദേശത്തെയും നാവികർക്ക് ആയുധ പരിശീലനം നൽകുന്ന കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചിയിലെ INS ദ്രോണാചാര്യ. പിസ്റ്റൾ മുതൽ മിസൈലുകൾ, റഡാറുകൾ തുടങ്ങിയവ ഉപയോഗിക്കാൻ പരിശീലനം നൽകുന്ന ദ്രോണാചാര്യ ഇന്ത്യൻ നാവികസേനയുടെ പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രമാണ്. 820 ഓഫീസർമാർക്കും 1200 മറ്റുള്ളവർക്കും പ്രതിവർഷം പരിശീലനം ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് റോയൽ നേവിയുടെ ഭാഗമായിരുന്ന പരിശീലന കേന്ദ്രം കറാച്ചിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. വിഭജനത്തോടെ പാകിസ്ഥാന്റെ ഭാഗമായ കറാച്ചിയിൽ നിന്ന് കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിലെ INS വെണ്ടുരുത്തിയിലേക്ക് മാറ്റിസ്ഥാപിക്കുകയായിരുന്നു. പിന്നീട് ഫോർട്ട് കൊച്ചി കടൽത്തീരത്തേക്ക് മാറ്റിസ്ഥാപിച്ചു. നാവികത്താവളം, തുറമുഖം എന്നിവയുടെ സുരക്ഷാ ചുമതലയും ദ്രോണാചാര്യ നിർവഹിച്ചിരുന്നു. ചെറുതോക്കുകൾ മുതൽ മിസൈലുകൾ ഉൾപ്പെടെ വൻ ആയുധ ശേഖരവും ദ്രോണാചാര്യയിലുണ്ട്. നാവികസേന ഉപയോഗിക്കുന്ന എല്ലാത്തരം ആയുധങ്ങളിലും അത്യാധുനിക ഉപകരണങ്ങളിലും പരിശീലനം നൽകുന്നുമുണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്ക് പുറമെ സൌഹൃദ രാജ്യങ്ങളിലെ നാവികർക്കും പതിവായി വിദഗ്ധ പരിശീലനം നൽകുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ്, മറൈൻ പോലീസ്, സംസ്ഥാന പോലീസ് എന്നിവയ്ക്കും പരിശീലനം നൽകുന്നു. സായുധസേനാ യൂണിറ്റുകൾക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് പ്രസിഡന്റ്സ് കളർ പുരസ്കാരം. നിഷാൻ എന്ന പേരിൽ യൂണിറ്റിലെ ഓഫീസർമാരുടെ യൂണിഫോമിന്റെ വലത് കൈയിൽ ധരിക്കുന്ന പ്രത്യേക ചിഹ്നവും ലഭിക്കും. സായുധസേനകളുടെ സുപ്രീം കമാൻഡറായ രാഷ്ട്രപതിയാണ് അതിവിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം സമ്മാനിക്കുന്നത്. 1980 രാജ്യം റിപ്പബ്ലിക്കാകും മുൻപ് കിങ്സ് ഫ്ളാഗ്, ക്യൂൻസ് ഫ്ളാഗ് എന്നീ അംഗീകാരങ്ങളാണ് നൽകിയിരുന്നത്. 1981 മെയ്യിലാണ് പ്രസിഡന്റ് ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ സ്കോളേഴ്സ് എന്ന അവാർഡ് ആരംഭിച്ചത്. നാവികസേനയാണ് ഡോക്ടർ രാജേന്ദ്രപ്രസാദിൽ നിന്നും ആദ്യ പുരസ്കാരം സ്വീകരിച്ചത്. ദ്രോണാചാര്യയിലെ സൗകര്യങ്ങൾ ഇതൊക്കെയാണ്: SRGM ഗൺ മൗണ്ട്, മാരിടൈം മ്യൂസിയം, മാരിടൈം എഡ്യൂക്കേഷൻ സെന്റർ, ഫയർ കൺട്രോൾ സിസ്റ്റം സ്റ്റിമുലേറ്റർ, എയർ ഡിഫൻസ്, IGLA സ്റ്റിമുലേറ്റർ, സർവൈലൻസ് റഡാർ. കോഴ്സുകൾക്ക് കൊച്ചി സർവകലാശാല അംഗീകാരമുണ്ട്. റൈഫിൾ പിസ്റ്റൾ ഷൂട്ടിംഗ് ക്ലബുണ്ട്. ടെക്നിക്കൽ റെഫറൻസ് ലൈബ്രറി, ഒപ്പം കേന്ദ്രീയ വിദ്യാലയം. അങ്ങനെ രാജ്യത്തിന്റെ തന്നെ തിലകക്കുറിയാണ്. ഒപ്പം രാജ്യത്തിന്റെ അഭിമാനമായ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു കൂടി ഇവിടം സന്ദർശിക്കാൻ എത്തുന്നതോടെ ഇരട്ടി മധുരം. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.